കൊലപാതകിയെ ഒളിവിൽ കഴിയാൻ അധ്യാപികയെ പോലും ഉപയോഗിച്ച RSS കുടിലതയെ സോഷ്യൽ മീഡിയയിലെ സംഘികൾ മാത്രമല്ല സംഘി മാധ്യമങ്ങളും വെള്ളപൂശാൻ ശ്രമിക്കുന്നു. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ CPMനെ പഴിക്കാനും RSSന് ഓശാന പാടാനും മത്സരിക്കുകയാണ്. CPM പ്രവർത്തകൻ കൊടിയേരി പുന്നോലിലെ കെ ഹരിദാസനെ മൃഗീയമായി വെട്ടിക്കൊന്ന പ്രതി നിഖിൽ ദാസിനെയാണ് RSS ബന്ധമുള്ള അധ്യാപിക അതീവ രഹസ്യമായി താമസിപ്പിച്ചത്. 3 വർഷത്തിലേറെയായി RSSമായി അടുത്ത ബന്ധം പുലർത്തുന്ന അധ്യാപിക നിഖിൽ ദാസ് കൊലപാതകിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. അധ്യാപികയും ഭർത്താവും CPM അനുഭാവികളാണെന്നാണ് ആവർത്തിക്കുന്ന നുണക്കഥ. അധ്യാപികയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായതാര? RSS കാർ പ്രതികളായ കേസുകൾ വാദിക്കുന്ന അഭിഭാഷകനാണ്. ഇതേ അഭിഭാഷകനാണ് നിഖിൽ ദാസിന് വേണ്ടിയും ഹാജരായത്. ജാമ്യം നിന്നത് പ്രാദേശിക RSS നേതാക്കൾ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ RSS കാരുടെ തിരക്കഥയനുസരിച്ചാണ് അധ്യാപിക പ്രതികരിച്ചത്. വീട് പ്രതിദിനം 1500 രൂപയ്ക്ക് വാടകയ്ക്ക് നൽകിയെന്നാണ്, വാടക കരാറുണ്ടെന്നുമാണ് അവർ പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പോലീസിന് ബോധ്യമായിട്ടുണ്ട്. അധ്യാപികയുടെ +2 പഠിക്കുന്ന മകളുടെ സിം കാർഡാണ് നിഖിൽ ദാസിൻ്റെ ഭാര്യയ്ക്ക് നൽകിയത് ഇവർ തമ്മിൽ സംസാരിക്കുവാൻ. ഈ സിം കാർഡിലേക്കാണ് മറ്റൊരു ഫോണിൽ നിന്ന് അയാൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. ഇയാൾക്ക് ഭക്ഷണവും മറ്റും എത്തിച്ചു നൽകിയത് രാത്രിയിലാണ്. ഇതിലൂടെ കൊലപാതകിയാണെന്നറിയാതെയാണ് വീട് വാടകയ്ക്ക് നൽകിയതെന്ന നുണയും പൊളിഞ്ഞു. ഇതാർക്കും അറിയാൻ മേലാത്തത്, അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സംഘടിപ്പിച്ച നാമജപ അക്രമത്തിലൂടെയാണ് അധ്യാപികയും ഭർത്താവും RSSന്റെ പാളയത്തിലെത്തിയത്. അതുവരെ അവർ CPM ആയിരുന്നു, സംശയമില്ല. പ്രാദേശികമായി RSS കാർ നിയന്ത്രിക്കുന്ന അമൃത വിദ്യാലയത്തിലെ അധ്യാപക വൃത്തിയും ഈ ബന്ധം ശക്തമാക്കി. കോവിഡ് കാലത്ത് നിയന്ത്രണം ലംഘിച്ച് സർക്കാരിനെതിരായ സമരത്തിലും അധ്യാപികയും ഭർത്താവും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അണ്ടലൂർക്കാവിലെ പ്രാദേശിക ഉത്സവ കമ്മിറ്റിയിലെ ട്രസ്റ്റികൾ തമ്മിലുണ്ടായ തർക്കം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കവേ RSS നിലപാട് ഉയർത്തിപ്പിടിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഇവർ ശ്രമിച്ചു. സംഭവം CPMനെതിരെ പൊലിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീടിനെ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു അല്ലേ? അതിനായി മാധ്യമങ്ങൾ കാണിച്ച സൂത്രവിദ്യയാണ് അവർ സ്വന്തമായി ഉണ്ടാക്കിയ ഇടവഴി. ഈ ഇടവഴിയിലൂടെ നടന്നാൽ 200 മീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ എന്നാണ് മാധ്യമങ്ങളുടെ കണ്ടുപിടുത്തം. മാധ്യമങ്ങൾ വരച്ച പോലെ അവിടെ ഒരു ഇടവഴിയില്ല. പ്രധാന റോഡിലൂടെ മാത്രം 2 വീടുകളും തമ്മിലുള്ള ദൂരം 1.5 കിലോമീറ്ററിലേറെ വരും. മുഖ്യമന്ത്രി സ്ഥിരമായി താമസിക്കുന്ന വീടല്ല അവിടെയുള്ളത്. പാർട്ടി കോൺഗ്രസ് വിഷു ദിവസങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം മുഖ്യമന്ത്രി താമസിക്കുന്ന വീടാണ് അവിടെ ഉണ്ടായിരുന്നതും. മുഖ്യമന്ത്രി വിഷുവിനും പാർട്ടി കോൺഗ്രസ് നടന്ന സമയത്തും മാത്രമാണ്. പോലീസ് പട്രോളിങ് ആ സമയങ്ങളിൽ മാത്രമേ നടത്താറുള്ളൂ. സ്ഥിരമായി പോലീസ് പിക്കറ്റ് അവിടെയില്ല. ആളൊഴിഞ്ഞ പ്രദേശത്ത് കൂറ്റൻ മതിൽക്കെട്ടിനകത്താണ് പ്രതി താമസിച്ച ഇവരുടെ വീട്. അങ്ങനെ ഒരു വീട്ടിൽ കഴിഞ്ഞാൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽ പെടില്ലെന്നുള്ളത് മാധ്യമങ്ങൾ മറച്ചുവെക്കുന്നു. BJP നിർദ്ദേശമനുസരിച്ചാണ് നിഖിൽ ദാസിനെ ഒളിപ്പിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതൊക്കെയാണ് സത്യമെന്നിരിക്കെ ആടിനെ പട്ടിയാക്കുന്ന വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകുന്നത്. രേഷ്മ ടീച്ചറെ എത്ര വെള്ളപൂശിയാലും കറ പോകില്ല സംഖ്യകളെ. നിങ്ങൾ അതിനായി കൂടുതൽ വിയർപ്പൊഴുക്കുന്നത് മിച്ചം.